തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ചെങ്ങന്നൂരാകുന്ന ഉഷാറായല്ലോ പ്രസിഡന്റെ. ചെങ്ങന്നൂരാണോ മാണി സാറാണോ ഉഷാറായത്? തീയതി ഉറച്ചതോടെ ഒന്ന് ഡിമ്മായിരുന്ന മാണി സാറ് പിന്നെയും ഗുമ്മായെന്നായി എനിക്ക് തോന്നുന്നത്. കാലം മൂപ്പർ ഇപ്പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം മാണി മൂപ്പര മൈലേജിന് ഒരു കുറവും ഉണ്ടാവില്ലപ്പാ. എവിടെയെങ്കിലും ഒന്ന് ഡിമ്മായ അപ്പ അവര് ഇവരെ ബ്രൈറ്റ് ആക്കിക്കോളും. പിന്നെ ചെങ്ങന്നൂരിൽ ആര് ജയിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള കരുത്ത് മാണി സാറിന് ഉള്ളിടത്തോളം കാലം അതിയാൻ തന്നെയാവും അവിടെ താരം. അതിൽ ഒരു സംശയവും വേണ്ട. അതിലാർക്ക് സംശയം? ഇടതന്മാർ മാണി സാറിനെ പൊന്നുപോലെ നോക്കുന്നതും സകല ശത്രുതയും മറന്ന് ഞങ്ങളുടെ കോൺഗ്രസ് അങ്ങേരുടെ പിറകെ നടക്കുന്നതും അതുകൊണ്ടല്ലേ. ചോദിക്കുന്നത് തരാമെന്നും പറഞ്ഞ് ബി ജെ പി പിറകെ കൂടിയിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ഇതൊക്കെ നിങ്ങളുടെ തോന്നലാ സഖാവേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവിടെ ജയിച്ചത് ഈ മാണി ഇല്ലാതെയാണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് വെള്ളാത്ര ഒഴുകിപ്പോയി. അന്ന് നിങ്ങളുടെ പിണറായിയിൽ കേരളത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ലാതായില്ലയോ? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും മാണി ചെങ്ങന്നൂർ ഒരു നിർണായക ശക്തി അല്ല. അതുമല്ല, പ്രകടമായി യു ഡി എഫിനെ എതിർക്കാൻ മാണിക്ക് കഴിയുകയുമില്ല. അതെന്താണെന്നാ പറ്റാത്ത? മാണിയെണ്ണ ഇപ്പൊ യു ഡി എഫിൽ ഇല്ലല്ലോ. യു ഡി എഫിൽ ഇല്ലെങ്കിലും യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അതേ നിലയല്ലേ പഞ്ചായത്ത് തലത്തിൽ അവരവിടെ തുടരുന്നത്. അപ്പോൾ അവർക്ക് പ്രകടമായി കോൺഗ്രസിനെ എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ ആ പറഞ്ഞതിലെ രാഷ്ട്രീയമൊക്കെ സമ്മതിച്ചു. പക്ഷേ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒരു കോണിലും പെടാത്ത 10,000 വോട്ടുള്ള ഒരു പാർട്ടിയെയും അതിൻ്റെ നേതാവിനെയും വേണ്ടാന്ന് വെച്ചാലോ? കാലത്തിന് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഇങ്ങളിപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ അപ്പ നിൽക്കുന്നു. പഴയ പോലെ നെയ്സായിട്ട് തേക്കാനുള്ള കെൽപ്പൊന്നും മാണി മൂപ്പരിക്ക് ഇന്നില്ലാന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. കൂശരിക്കാരൻ വരെ കയറി പച്ചക്ക് തേക്കുന്നത് അതിനെ കൊണ്ടല്ലേ എന്ന്. എളിയവനോടാരും പെരിയവനാകും. Thank you.